ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായും ബി എഡ് ഓൺലൈൻ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതോടൊപ്പം തന്നെ അഡ്മിഷൻ സംബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് വിശദമായ വീഡിയോയിലൂടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ തൊട്ടതായി കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷവും ഓൺലൈൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് നേരത്തെ യൂണിവേഴ്സിറ്റി ഓൺലൈൻ അപേക്ഷ കൊടുക്കുവാനുള്ള ടൈം ക്ലോസ് ചെയ്തിരുന്നു ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒന്നാമതായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ആണ് ട്രയൽ അലോട്ട്മെൻറ്റ് അപ്പോൾ ട്രയൽ അലോട്ട്മെൻ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് വരുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ നേരത്തെ അപേക്ഷ കൊടുത്ത രീതിയിൽ തന്നെ അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് മുഖ്യമായിരുന്നു നിങ്ങൾ ബി എഡ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ കൊടുത്ത കെ പേടും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി കോഡും ഇവിടെ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കെപ്ച്ച കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പ്രൊസീഡർ ബട്ടൺ പ്രൊസീ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു അലോട്ട്മെൻറ്റ് മാത്രമാണ് ട്രയൽ അലോ അലോട്ട്മെൻറ്റ് അപ്പോൾ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ഏകദേശം ലഭിക്കുവാനുള്ള ഒരു ചാൻസ് മാത്രമാണ് ട്രയൽ അലോട്ട്മെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഓപ്ഷൻസ് നിങ്ങൾ ആവശ്യമുള്ളവർക്ക് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് കാരണം നിലവിൽ നിങ്ങൾ കൊടുത്ത അപേക്ഷയിൽ നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാൻസുള്ള കോളേജിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തി നിങ്ങൾക്ക് മുകളിലോട്ട് കൊണ്ടു കൊണ്ടുപോകുവാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചാൻസ് ഇല്ലാത്ത കോളേജുകൾ നിങ്ങൾ മാറ്റിയിട്ട് ബാക്കിലോട്ട് മാറ്റുവാനും സാധിക്കുന്ന രീതിയിൽ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഈ ട്രയൽ അലോട്ട്മെൻറ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രത്യേകം ഇത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ട്രയൽ അലോട്ട് കൊടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ അപേക്ഷ കൃത്യമായിട്ട് പരിശോധിക്കുവാനും ആവശ്യമാണെങ്കിൽ ഓപ്ഷൻസ് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുക ചെയ്യുവാനുള്ള ഒരു അലോട്ട്മെന്റ് മാത്രമാണ് അതിന് ട്രയൽ അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് നിങ്ങൾക്ക് കോളേജ് എയ്ഡ് ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ടായി ഉണ്ടായിരിക്കുന്നതല്ല അപ്പം അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുവാനും ഏകദേശം നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് മാത്രമാണ് അപ്പോൾ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ട്രയൽ അലോ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കോളേജ് ഓപ്ഷൻസ് മാറ്റിയിട്ട് അതായത് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരുപക്ഷേ അഡ്മിഷൻ ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കണമെന്ന് ഒരിക്കലും നമുക്ക് ലഭിക്കുമെന്ന് ഒരിക്കലും ഉറപ്പ് പറയാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചതെന്നും വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത് ജസ്റ്റ് ഒരു നിങ്ങളുടെ ചാൻസ് മാത്രമാണ് അപ്പോൾ അടുത്തതായിട്ട് രണ്ടാമതായിട്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റാണ് അതായത് ആദ്യ അലോട്ട്മെൻ്റ് ആണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അപ്പോൾ യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റിയുടെ മെൻഡേറ്ററി ഫീ അടക്കണം അത് ജനറൽ വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നാനൂറ്റി എൺപത് രൂപയും എ സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നൂറ്റി പതിനഞ്ച് രൂപ രൂപയുമാണ് യൂണിവേഴ്സിറ്റിക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ട തുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം യൂണിവേഴ്സിറ്റി നിങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഒന്നാമതായിട്ട് യൂണിവേഴ്സിറ്റി മെൻ്റ ഫീ അടക്കാനുള്ള ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനേ വേണ്ടത് അത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും സാറ്റിസ്ഫൈഡ് ആണെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടക്കണം അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിച്ച കോളേജിൻ്റെ മുകളിലെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് ആ ഓപ്ഷൻസ് ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചേക്കാം ഇനി അല്ലാതെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആ കോളേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻസ് നിലവിൽ ബാക്കിയുണ്ടെങ്കിൽ അത്തരത്തിൽ എല്ലാ ഹയർ ഹയർ ഓപ്ഷൻസും വിദ്യാർത്ഥികൾ ക്യാൻസൽ ചെയ്യണം ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ മുകളിലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കും അതിലേതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആ കോളേജിൽ നിങ്ങൾ മാറേണ്ടതാണ് അപ്പോൾ ഈ ഒരു കാര്യമാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് ഇനി അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടും രണ്ട് അലോട്ട്മെൻറ് മാത്രമാണ് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ഇതാണ് മെയിൻ അലോട്ട്മെൻറ്റ് അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് യൂണിവേഴ്സിറ്റി ഫീ അടക്കുക നേരത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ യൂണിവേഴ്സിറ്റി മെൻഡറ്ററി ഫീ അടച്ചവർ പിന്നീട് അടക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം മാത്രമാണ് യൂണിവേഴ്സിറ്റി മെൻഡറ്ററി ഫീ അടക്കേണ്ടത് അപ്പോൾ രണ്ടാമത് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷം നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ ആ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡിൽ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഡേറ്റിൽ തന്നെ നിങ്ങൾ ആ സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ കോളേജിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത് അപ്പോൾ ഇതാണ് സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരിക്കലും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ എല്ലാ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഡയറക്റ്റായിട്ട് കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിലും അതോ അതോടൊപ്പം നേരത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിലും അഡ്മിഷൻ ലഭിച്ചതിനു ശേഷം യൂണിവേഴ്സിറ്റി ഫീ അതായത് മെൻഡറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ പിന്നീട് തുടർന്നുള്ള ഹയർ തുടർന്നുള്ള അലോട്ട്മെന്റ് യൂണിവേഴ്സിറ്റി നൽകുകയാണെങ്കിൽ അതിൽ നിന്നും പുറത്താവുകയും പിന്നീട് അഡ്മിഷനൊന്നും പുറത്താവുകയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മെൻഡറ്ററി ഫീ അടക്കുക അതേപോലെ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ മെൻഡറ്ററി ഫീ അടിച്ചു കൊണ്ടെങ്കിൽ പെർമനറ്റ് അഡ്മിഷൻ എടുക്കുക അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ച വിദ്യാർത്ഥികൾ ആരും കോളേജിൽ സാരിസ്ഫൈഡ് അല്ല എങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി മെൻറ്റേറ്റർ ഫീ അടക്കുകയും നിങ്ങൾ പെർമെന്റ് അഡ്മിഷൻ എടുക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഹയർ ഓപ്ഷൻസ് അവിടെ നിങ്ങൾ ക്യാൻസൽ ചെയ്യാതെ അവിടെ നിലനിർത്തുക തുടർന്ന് യൂണിവേഴ്സിറ്റി ഭാഗത്തുനിന്ന് വീണ്ടും തേർഡ് അലോട്ട്മെൻറ്റ് വരികയാണെങ്കിൽ അതായത് സെക്കൻഡ് അലോട്ട്മെൻ്റ് ശേഷം ഒരു പക്ഷേ വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും ഓപ്ഷൻസ് വരാൻ വീട് സീറ്റ് ഒഴിവരാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ തേർഡ് അലോട്ട്മെൻറ്റ് അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കും തുടർന്ന് ഹയർ ഓപ്ഷൻസ് ബാക്കിയുള്ളവർ അടുത്ത ആ ഒരു സപ്ലിമെൻ്റ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് മാറുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ മാത്രം നിങ്ങൾ ഹയർ ഓപ്ഷൻസായിട്ട് നിലനിർത്തിയിട്ട് ബാക്കിയുള്ള കോളജിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്യുക ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും ഹയർ ഓപ്ഷൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ അതായത് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് വീണ്ടും അലോട്ട്മെൻറ്റ് വരികയാണെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരികയാണെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട രീതിയിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പ്രധാനമായിട്ടും ഈ രണ്ട് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അതോടൊ അതോടൊപ്പം തന്നെ അഡ്മിഷൻ സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ കോളേജിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾ സമർപ്പിക്കേണ്ട രേഖകളാണ് ഒന്നാമതായിട്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികളെയും ഉറപ്പ് വരുത്തുക ഒന്നാമതായിട്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കോപ്പി നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം അതേപോലെ തന്നെ ക്വാളിഫയിങ് ഡിഗ്രി അതായത് നിങ്ങളുടെ ഡിഗ്രി ആണോ അല്ലെങ്കിൽ പി ജി ആണോ കൊമേഴ്സുകാരാണെങ്കിൽ പി ജി സർട്ടിഫിക്കറ്റ് ആണ് ഇനി മറ്റുള്ള ഡിഗ്രി ബേസ് ബേസ് ബി എഡ് അഡ്മിഷനുള്ളവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ കാണിക്കുക അതോടൊപ്പം തന്നെ മാർക്ക് ലിസ്റ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ ഒറിജിനൽ തന്നെ നിങ്ങൾ കാണിക്കണം അതോടൊപ്പം തന്നെ ഈക്വൻസി സർട്ടിഫിക്കറ്റ് കേരളത്തിൻ്റെ പുറമേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഈക്വൻസി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഹാജരാക്കണം അതിൽ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉടൻ തന്നെ കൂടി ഓൺലൈൻ ലിങ്ക് വഴി നിങ്ങൾ അപേക്ഷ കൊടുക്കുക അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഈക്വൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ് തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ട് തന്നെ ടി സി സർട്ടിഫിക്കറ്റ് അതായത് നിർബന്ധമായിട്ട് നിങ്ങൾ ലാസ്റ്റ് പഠിച്ച കോളേജ് എവിടെ നിന്നാണ് അവിടെ നിന്നുള്ള ടി സി നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങി വെക്കുക അതോടൊപ്പം തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നേരത്തെ നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോർമൽ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതേപോലെ എസ് സി എസ് ടി എസ് സി ബ സി വിഭാഗത്തിൽ സംവരണമുള്ള വിദ്യാർത്ഥികൾ ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കണം നോൺ ക്രിമിറ്റ് സർട്ടിഫിക്കറ്റ് എസ് എസ് സി ബ സി വിഭാഗത്തിൽ പടുന്ന വിദ്യാർത്ഥികൾ നോൺ ക്രിമിറ്റ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നേരത്തെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഓൺലൈൻ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒറിജിനൽ നിങ്ങൾ അഡ്മിറ്റ് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കണം അതേപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതായത് ഡിസബിലിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതോ അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ടീച്ചേഴ്സ് കോർട്ടയിൽ വരുന്നവർ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ എക്സ് സർവീസ്മെൻ മെൻ തുടർന്നുള്ള പ്രധാനപ്പെട്ട സമ വേറ്റി ലഭിക്കുന്നവർ എക്സ് സർവീസ്മെൻ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഹാജരാക്കണം അപ്പോൾ ഇത്തരത്തിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന രേഖകളാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കുന്നത് അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റൊക്കെ വിദ്യാർത്ഥികൾ റെഡിയാണെന്ന് ഒന്നുകൂടി വരുത്തുക അപ്പോൾ എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അപ്ഡേറ്റ് വരുന്ന സ്ഥിതിക്ക് സ്പോർട്ട് നിങ്ങൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ട്രയൽ അലോട്ട്മെൻറ്റിന് തയ്യാറായി നിൽക്കുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ തന്നെ നിങ്ങൾക്ക് ബി എഡ് അഡ്മിഷൻ ലഭിക്കുവാനും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു നല്ല മികച്ച അധ്യാപകരാകുവാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അപ്പോൾ ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഒരിക്കൽ കൂടി ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം ഇടയിറ്റ് മീ സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ